ഇടുക്കി രൂപതയുടെ പ്രഥമത്രനായ അഭിമന്യ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ നാം എല്ലാവരും ദുഃഖിതരാണ്. കൊതമംഗലം രൂപതയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃരൂപതയാണ് കൊതമംഗലത്തിൻ്റെ പല. അദ്ദേഹത്തിൻ്റെ സേവനം ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഈ അവസരത്തിൽ ഇടുക്കി രൂപതയിലെ അഭിമന്യ ഗവൺ പിതാവിനെയും എല്ലാ വൈദികരെയും സമർപ്പിതരെയും എല്ലാ വിശ്വാസികളെയും കൊതമംഗലം രൂപതയുടെ അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ആനിക്കുഴിക്കാട്ട് പിതാവ് ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം കൊതമംഗലം രൂപതയിലായിരുന്നപ്പോൾ മൈനസ് മേയർ റെക്ടർ, രൂപത ചാൻസലർ, ഫാസ്റ്റർ സെൻ്റർ ഡയറക്ടർ എന്നീ നിലകളിൽ നല്ല സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. അതെല്ലാം നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. 2003 ഇടുക്കി രൂപത ആരംഭിച്ചപ്പോൾ അതിൻ്റെ പ്രഥമ മെത്രാനായിട്ട് അദ്ദേഹം ചാർജെടുത്തു. ശൈശവാവസ്ഥയിൽ ഇടുക്കി രൂപതയെ ദൈവോന്മുഖമായി നയിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അവിടുത്തെ ജനങ്ങളെ, പ്രത്യേകിച്ച് കർഷകരെ ഏറെ സഹായിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ്. പ്രത്യേകിച്ച് കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ, അതിലൊക്കെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വാദിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ നല്ല കഠിനാധ്വാനിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഏത് കാര്യം ഏൽപ്പിച്ചാലും 100% ആത്മാർത്ഥതയോടെ ചെയ്യുന്നു. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ജീവിച്ച വ്യക്തിയാണ്. ജനങ്ങളെ ഏറെ സ്നേഹിക്കുകയും സാധാരണ ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അത് പൊതുജന ദൃഷ്ടിയിൽ കൊണ്ടുവരത്തക്ക വിധത്തിൽ അദ്ദേഹം ഒത്തിരിയേറെ കഠിനാധ്വാനം ചെയ്തു നമുക്കറിയാം. അതിൻ്റെ ഫലമായിട്ട് രൂപതയിൽ വളരെയേറെ പുരോഗതി നേടുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ ഹൈറേഞ്ച് ജനങ്ങളുടെ, നാനാജാതി മതസ്ഥരുടെ ജീവിത അവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൻ്റെ ആ സാഹചര്യം വന്നപ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് കുടിയേറക്ക് ഭീഷണിയുണ്ടായ അവസരത്തിൽ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. കർഷകരോടൊപ്പം നിന്ന് അതുപോലെ തന്നെ ജീവന്റെ മൂല്യം മനസ്സിലാക്കി ആ ജീവന് വേണ്ടിയിട്ട് മനുഷ്യജീവൻ വളരെ അമൂല്യമാണ് എന്നുള്ള ചിന്ത എല്ലാവർക്കും കൊടുക്കത്തക്ക വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഇത്തരണത്തിൽ രൂപതയെ ദൈവോന്മുഖമായി നയിച്ചുകൊണ്ടിരുന്ന അഭിമന്യ പിതാവിനെ നന്ദിപൂർവ്വം അനുസ്മരിക്കുകയാണ്. അവിഭക്ത കൊതമംഗലം രൂപതയ്ക്ക് അദ്ദേഹത്തിലൂടെ ലഭിച്ച നന്മകളെ ഓർത്ത് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മയെല്ലാം ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം അദ്ദേഹത്തിന് നിത്യജീവൻ പ്രദാനം ചെയ്യട്ടെ, നിത്യസമ്മാനം അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി കൊതമംഗലം രൂപതയുടെ പ്രാർത്ഥനകളും അനുശോചനവും ഇടുക്കിയിലുള്ള എല്ലാ വിശ്വാസികൾക്കും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.